നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. തിരുവോണം നക്ഷത്രം 2021 ഫലങ്ങൾ. തിരുവോണം നക്ഷത്രക്കാർക്ക് 2021 ഇനിയുള്ള മാസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സൗഭാഗ്യമുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ. കുലീനമായ പെരുമാറ്റമുള്ള ഇവർ ദയാശീലരും നല്ല സംഭാഷണ പ്രിയരുമാണ്. ആകർഷകമായ മുഖഭാവമുള്ള ഇവർ പരമ്പരാഗത വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇഷ്ടപ്പെടുന്നവരും നല്ല സുഹൃത്ത് വലയമുള്ളവരും എല്ലാ കാര്യങ്ങളിലും നല്ല അടുക്കും ചിട്ടയുമുള്ളവരാണ്. മധ്യവയസ്സിന് ശേഷം പുരോഗതി കൈവരിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ജന്മശനിയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇത്. എങ്കിലും വ്യാഴത്തിൻ്റെ രണ്ടിലെ സ്ഥിതി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 2021 പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും ഉദ്യോഗ ലബ്ധിയും ഉണ്ടാകുന്നതിനോടൊപ്പം വ്യവസായ വ്യാപാര മേഖലയിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക മേന്മയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. ഈ വർഷം പകുതിയോടെ ഇവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിത നിലവാരത്തിൽ വ്യക്തമായ ഉയർച്ചയും ഭൂമി വാഹന ലബ്ധി എന്നിവ ഉണ്ടാകുകയും വിവാഹകർമ്മങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ്. രാശിനാഥൻ ശനിയായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ കാലതാമസം നേരിടുന്നതാണ്. ഭാവനയ്ക്കനുസരിച്ചുള്ള മാറ്റം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല കാലമാണ്. പഠന നിലവാരം മെച്ചപ്പെടുകയും പരീക്ഷാദികളിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഉടനീളം ഈ വർഷം പകുതിയോടെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് മേഖലയിൽ മത്സരങ്ങൾ ഉണ്ടാകുമെങ്കിലും മെച്ചമാണ് കൂടുതലായി കാണുന്നത്. സന്താന ഗുണം, കുടുംബസൗഖ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. മുടങ്ങിപ്പോയതോ ആലോചിക്കുന്നതോ ആയ വിവാഹങ്ങൾ നടക്കുകയും ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന സ്ഥലമാറ്റം യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നതാണ്. ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധ്യമാകുന്നതാണ്. ഗ്രഹത്തിൽ മംഗളകർമ്മം നടക്കുകയും ഗ്രഹം ഓടി പിടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽ മേഖലയിൽ കൂടുതൽ അധികാരം സിദ്ധിക്കുന്നതും പ്രൊമോഷനുകൾ ലഭിക്കുന്നതുമാണ്. ഇടയ്ക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വരാം. ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം സാധ്യമാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കുകയും ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും സന്താന ഭാഗ്യവും ഈ വർഷം ഉണ്ടാകുന്നതാണ്. കൃഷിയിൽ നിന്നും ലാഭവും വരുമാനവും ലഭ്യമാകുന്നതാണ്. ദൂരയാത്രകൾക്ക് ഫലം ഉണ്ടാകുന്നതാണ്. പുതിയ എഗ്രിമെൻറ്റുകളിലും മറ്റും ഒപ്പുവെക്കുകയും ഈ കാലയളവിൽ ചെയ്യുന്നതാണ്.
വാഹന ഇടപാടുകളിൽ നഷ്ടമുണ്ടാകാതെ നോക്കേണ്ടതാണ്. കൂട്ടുകച്ചവടത്തിലും മറ്റും ഏർപ്പെടുന്നത് വഴി ഇവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. കിട്ടാക്കടങ്ങളും അതുപോലെ തന്നെ ലോണുകളും ഈ വർഷം ലഭിക്കുന്നതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും, എങ്കിലും പകർച്ചവ്യാധികൾ പോലെ അല്ലെങ്കിൽ അലർജി പോലെയുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. മാതാപിതാക്കൾക്ക് രോഗദുരിതങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഈ വർഷം അവസാനത്തോടെ ധനനഷ്ടം നേരിടേണ്ടി വന്നേക്കാം. ബന്ധുമിത്രാദികളിൽ നിന്നും പങ്കാളിയിൽ നിന്നുമുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. തൊഴിൽ തർക്കങ്ങളും തൊഴിൽ രംഗത്ത് ചില്ലറ പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് നേരിടേണ്ടി വരാം. ചതയം, ഉത്രട്ടാതി, മകം, പൂരം, ഉത്രം, അശ്വതി, തിരുവാതിര, വിശാഖം, തൃക്കേട്ട, പൂരാടം, മകയിരം ഇവയാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഈ നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളോ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും തന്നെ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക.